സമൃദ്ധമായി മുടി വളരാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കാച്ചിയ എണ്ണ. ഒന്നല്ല രണ്ടാണ് വഴികൾ. ഹലോ, നമസ്കാരം, ഞാൻ ആർ ജെ അഞ്ജലി. പോകാം വീഡിയോയിലേക്ക്. മുടി നരയ്ക്കരുത്. താരനും മുടി കൊഴിച്ചിലും തടയണം, ഉള്ളോടെ വളരണം. അങ്ങനെ എത്രയെത്ര ആഗ്രഹങ്ങൾ അല്ലെ. മുടിയുടെ തിളക്കവും ഭംഗിയും കൂട്ടാൻ മഹത്തായ ആയുർവേദ വഴികൾ എത്രയധികം നമുക്കുണ്ടെന്നോ. അടുക്കളയിൽ നിന്നും തൊടികളിൽ നിന്നും അമ്മമാരും മുത്തശ്ശിമാരും കണ്ടെടുത്ത കൂട്ടുകൾ ചേർത്തുണ്ടാക്കിയ കാച്ചിയ എണ്ണ വെറുതെ ഉണ്ടാക്കുകയല്ല, ആയുർവേദ വിധിപ്രകാരമുള്ള ചില കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കാം. ശുദ്ധമായ വീട്ടിലെ കറിവേപ്പില, പിന്നെ വേണ്ടത് തുളസി ഇലയാണ്. ഇങ്ങനെ മൂടോടെ പിഴുതെടുക്കണമെന്നില്ല. നട്ട് വളർത്തുന്ന ഒരു സെറ്റ് വേറെയുണ്ട്. ഇത് വെറുതെ പറമ്പിൽ പൊടിച്ചു നിൽക്കുന്നതാ, അതെടുത്തേ ഉള്ളൂ. ഉള്ളുകൂടാൻ സഹായിക്കും, മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കും. ഔഷധ സസ്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് ഒരു തിരി കുരുമുളക് വേണം. അതിന്റെ ചുവട്ടിൽ കണ്ടോ ഇഷ്ടം പോലെ വരിക്കപ്ലാവിന്റെ തൈകൾ. ഈ മഴയത്ത് കിളിർത്തതാണ്. ആർക്കെങ്കിലും വേണോ? ആദായ വിൽപ്പനയാ. ദേ, അതിസാഹസം കാണിക്കാനുള്ള പുറപ്പാടിലാണ്. ഈ വയസ്സാം കാലത്ത് വല്ല കാര്യമുണ്ടോ അഞ്ജലി? അങ്ങനെ ചോദിച്ചോ. കുരുമുളകിന്റെ ഒരു തിരി വേണം. അപ്പോ ആകാശത്തിലേക്ക് ഏണി വെച്ച് പറിച്ച കുരുമുളകാണ് ഇതായത്. മമ്മി പറയുന്നത് എണ്ണ കാച്ചുമ്പോ നാലോ അഞ്ചോ മുത്തുകൾ ഇടുന്നത് നീർത്താഴ്ച തടയുമെന്നാണ്. പിന്നെ ചെമ്പരത്തിപ്പൂവ്, ആവശ്യമുള്ള അത്രയും എടുക്കാം. ഇവൻ പൊടിയാ, ഒരു പൂവേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് അതെടുത്തു. ഇനി വേണ്ടത് കറ്റാർ വാഴയാണ്. ചർമ്മ സംരക്ഷണത്തിന് പേരുകേട്ട കറ്റാർ വാഴ മുടിയുടെ ആരോഗ്യവും തിളക്കവും വർദ്ധിപ്പിക്കും. മാത്രമല്ല ഫോളിക്കിളുകൾ ശക്തിപ്പെടുത്തുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മഞ്ഞദ്രാവകം മാക്സിമം ഒഴുക്കിക്കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ശേഷം അരികുകൾ ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. പേസ്റ്റ് ആക്കാൻ അതാണ് എളുപ്പം. ഇവൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കട്ടെ. നമുക്ക് ഇനിയും പറമ്പ് ചുറ്റിക്കറങ്ങാനുണ്ട്. ഇവൻ ആരാ ആളെന്ന് മനസ്സിലായോ? കീടാർ നെല്ലി, അരിയേക്കാൾ ചെറിയ നെല്ലിക്കകൾ കണ്ടോ? ഇതാ ഇവന്റെ ID കാർഡ്, എടുത്തോളൂ. ഈ വെളുത്ത കുഞ്ഞിപ്പൂക്കളുള്ള ചെടിയാണ് പൂവാമ്പുരുന്ന്. ഉറപ്പായും നിങ്ങളുടെ പറമ്പിൽ വെറുതെ പൊടിച്ചു കിടപ്പുണ്ടാവും. മുടിക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. കീടാർ നെല്ലിയും കിട്ടി. തണ്ട് മാറ്റിവെച്ച് ഇലകൾ ഊരിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഏതിന്റെ ഔഷധ ഗുണമാണോ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് അതെടുത്തോളൂ. അത് കൂട്ടാം കുറയ്ക്കാം. ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, അങ്ങനെ അങ്ങനെ എന്തെല്ലാം വെറൈറ്റികൾ ഇനിയും നമ്മുടെ പറമ്പിലുണ്ട്. അവൻ ഇത്തിരി കുഞ്ഞനായതുകൊണ്ടാണ് ഞാൻ ഇല എടുത്ത് ബുദ്ധിമുട്ടിക്കാത്തത്. ചെറിയ ഉള്ളി, തലേ ദിവസം കുതിർക്കാനിട്ട് വെച്ചിരിക്കുന്ന ഉലുവ, എന്തെല്ലാം സാധനങ്ങളാണ് അല്ലേ. ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. ചെറിയ ഉള്ളി തന്നെ എടുക്കുന്നതാ നല്ലത്. സവോള എടുക്കല്ലേ, ഇത് മതി. ഇതുള്ളപ്പോ ഇത് തന്നെയാ നല്ലത്. പിന്നെ ഒരു 8, 10, 12 നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചു. ആദ്യം നമുക്ക് കറ്റാർ വാഴ അടിച്ചെടുക്കാം. അപ്പൊ കിട്ടുന്ന ജ്യൂസിലേക്ക് ബാക്കിയുള്ള ഓരോന്നായി ചേർത്ത് അരച്ചെടുക്കാമല്ലോ. പിന്നെ ഉലുവ, ഉള്ളി, പച്ചില, അങ്ങനെ ഓരോന്നായി അടിച്ചെടുത്തു. നെല്ലിക്കയും കേട്ടോ. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത് കൽക്കമുണ്ടാക്കി. ഈ ഔഷധ കൂട്ടിനെയാണ് കൽക്കം എന്ന് പറയുന്നത്. കാണാൻ ഭംഗിയാണ്, മണവും ഉണ്ട്. 1 ലിറ്റർ എണ്ണ. ഇത് സാധാരണ നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. ആദ്യം അതാണ് ഞാൻ കാണിക്കുന്നത്, പിന്നെ മറ്റൊരു സൂത്രത്തിലേക്ക് പോവാം. ഉരുളി ഒന്ന് ചൂടാകുമ്പോൾ ഏകദേശം 3/4 ലിറ്റർ എണ്ണയോളം ഒഴിച്ച് കൽക്കം അതിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി തുടങ്ങി. എണ്ണ എപ്പോൾ കാച്ചിയാലും ലോ ഫ്ലെയിമിൽ വേണം കാച്ചാൻ. എളുപ്പത്തിന് തീ കൂട്ടാനൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. പതുക്കെ പതുക്കെ നമ്മുടെ ഔഷധക്കൂട്ടിൻ്റെ നിറം മാറും. ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വയറ്റാം. ഈ ഖരഖരാ സൗണ്ടാണ് എന്റെ സിംബൽ. ഇങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നത്, തീരെ ഡാർക്ക് ആവാതെ കറുത്ത നിറത്തിലേക്ക് മാറാതെ ഡാർക്ക് ബ്രൗൺ നിറമാകുമ്പോൾ അവസാനിപ്പിക്കും. സ്വാഭാവികമായി തണുത്തതിന് ശേഷം അരിച്ചെടുക്കും. നമ്മുടെ കാച്ചി എണ്ണ, വീട്ടിലെ അമ്മയും അമ്മുമ്മയും ഒക്കെ കാച്ചുന്ന എണ്ണ ദാ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. എല്ലാ വീഡിയോസും ഇങ്ങനെ അവസാനിപ്പിക്കാറാണ് പതിവ്. നാടൻ ശൈലി പറയുന്നു, അവസാനിപ്പിക്കുന്നു. പക്ഷെ ഈ വീഡിയോ അങ്ങനെയല്ല. ആയുർവേദ വിധിപ്രകാരമുള്ള പ്രിപ്പറേഷൻ കൂടി നമ്മൾ മനസ്സിലാക്കും. എന്റെ ഒരു ഫ്രണ്ട് ആയുർവേദ ഡോക്ടറാണ്. പുള്ളിക്കാരി പറഞ്ഞതിനനുസരിച്ച് ആയുർവേദ വിധിപ്രകാരമുള്ള പ്രിപ്പറേഷൻ കൂടി മനസ്സിലാക്കാം. 1 ഗ്ലാസ് എണ്ണയുടെ കാൽക്കുലേഷൻ ആണ് പറയുന്നത്. 1 ഗ്ലാസ് എണ്ണയ്ക്ക് 1/2 ഗ്ലാസ് ഔഷധക്കൂട്ട് കൽക്കം, അതിലേക്ക് 4 ഇരട്ടി വെള്ളം, എണ്ണയുടെ 4 ഇരട്ടി വെള്ളം, അതായത് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിക്കുന്നു. അതിലേക്ക് 1 ഗ്ലാസ് എണ്ണ കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം
ലോ ഫ്ലെയിമിൽ ഈ കൂട്ട് ചൂടാക്കാനായി വയ്ക്കുന്നു. കൽക്കവും വെള്ളവും ചേർത്ത മിശ്രിതം ചൂടാക്കിയതിന് ശേഷവും എണ്ണ ഒഴിക്കാവുന്നതാണ്. ചൂടാക്കാതെ ഒഴിക്കരുതേ, പൊട്ടിത്തെറിക്കും. ഡാർക്ക് ബ്രൗൺ നിറം, അതാണ് പാകം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? പക്ഷെ അങ്ങനെയല്ല പാകം നോക്കുന്നത്. പാകമാകാത്ത എണ്ണയിൽ ഇതുപോലൊരു ന്യൂസ് പേപ്പർ മുക്കി തീയിൽ കാണിച്ചാൽ ടപ് 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 എന്ന ശബ്ദം കേൾക്കും. അത് പാകമാകാത്ത എണ്ണയാണ്. ഇനി പാകമായ എണ്ണയിൽ ന്യൂസ് പേപ്പർ മുക്കി ദാ ഇതുപോലെ തീയിൽ കാണിച്ചാലോ? അങ്ങനെ ഒരു ശബ്ദമുണ്ടാകില്ല. അതിലെ എല്ലാ വെള്ളത്തിൻ്റെ അംശവും പോയതുകൊണ്ടാണ് ശബ്ദമുണ്ടാകാത്തത്. ഇനി ധൈര്യമായി തലയോട്ടിയിൽ പുരട്ടാം. എണ്ണ കാച്ചിയപ്പോൾ 4 മുത്ത് കുരുമുളക് നമ്മൾ ഇട്ടിരുന്നു. നീർത്താഴ്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും എണ്ണ തേച്ച് 15-30 മിനിറ്റിനകം കുളിക്കുന്നതാണ് നല്ലത്. സ്ഥിരം എടുക്കുന്ന എണ്ണ ഇതുപോലൊരു ചെറിയ ഗ്ലാസ് കുപ്പിയിലേക്ക് മാറ്റാം. അധികം വരുന്ന എണ്ണ മറ്റൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ 6 മാസം വരെയും ഉപയോഗപ്പെടുത്താം. ചൂടുവെള്ളം തലയിൽ ഒഴിക്കാതിരിക്കുന്നതാ എപ്പോഴും നല്ലത്. തണുപ്പിച്ച വെള്ളം മതി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്. കൽക്കത്തിൽ എന്തിനാകും വെള്ളം ചേർക്കുന്നത്? നിങ്ങളെപ്പോലെ ഞാനും സംശയിച്ചു, ഡോക്ടറോട് ചോദിച്ചു. എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും ഔഷധത്തിന്റെ സത്ത് പൂർണ്ണമായും എണ്ണയിലേക്ക് ഊർന്നിറങ്ങാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ടു തരത്തിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യും. താങ്ക് യു, ബൈ. അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യില്ലേ? ബൈ.